ഇപ്പോൾ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ഡൽഹിയിൽ അദ്ദേഹം മിനിസ്റ്റർ കേന്ദ്രമന്ത്രിയുമായ മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ശൈലജ ടീച്ചറുടെ വാക്കുകളൊന്ന് കേൾക്കാം. കേൾക്കുന്നില്ലേ? ഇതിൻ്റെ ആളാരാ ഇത് ഓണാ കാണുന്നത്? ആ ഇപ്പോഴാ ഓണായതല്ലേ. ചുവപ്പ് സിഗ്നൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓണാന്ന്, പച്ച ഓണ അല്ല. ഇഷ്ടമുണ്ട്, എന്നാലും സാധാരണ ഈ ഓണം വരുമ്പോൾ ചുവപ്പാ വരിക. അപ്പോൾ കേന്ദ്രത്തിൽ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം വ്യത്യസ്ത വകുപ്പുകൾക്ക് പുതിയ മന്ത്രിമാർ വന്നിട്ടുണ്ട്. ഞാൻ ഇന്നിപ്പം ഞാൻ ബന്ധപ്പെടുന്ന രണ്ട് വകുപ്പുകളുടെ മന്ത്രിമാരെയാണ് കണ്ടത്. അതിലൊന്ന് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ ജിയാണ്. അദ്ദേഹത്തെ സന്ദർശിക്കുകയും കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെ കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നേരത്തെ തന്നെ മിനിസ്റ്റർ ആയ ഉടനെ തന്നെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ട് കേരളത്തിന് ഏതാവശ്യങ്ങളുണ്ടെങ്കിലും ഉന്നയിക്കാവുന്നതാണ്, എല്ലാ പിന്തുണയും കേന്ദ്രത്തിൽ നിന്നുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. ആ കൂട്ടത്തിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ആവശ്യപ്പെട്ടത്. അതിലൊന്ന്, നേരത്തെ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടിട്ട്, നേരത്തെ കഴിഞ്ഞ വർഷം കോഴിക്കോട് നിപ്പ കൂടി വന്ന സാഹചര്യത്തിൽ ഒരാധുനിക BSL 3 നിലവാരത്തിലുള്ള വൈറോളജി ലാബ് കോഴിക്കോട് ആരംഭിക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര ഗവൺമെൻറിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ കഴിഞ്ഞ മെയ് മാസത്തിലാണ്, 2019 മെയ്യിലാണ് ICMR-ൽ നിന്ന് അതിൻ്റെ ഒരു പെർമിഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ICMR-ൻ്റെ ഒരു കൺസൾട്ടൻ്റ് അവിടെ വന്നിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ എടുത്തിരുന്നു. ഏപ്രിൽ മെയ് മാസത്തിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ നടന്നത്. അപ്പോൾ മെയ് മാസത്തിലാണ് ഇതിൻ്റെ കൺസെൻറ്റ് നമുക്ക് കിട്ടിയത്, ഓർഡർ കിട്ടിയത്. അപ്പോൾ അത് സംബന്ധിച്ച് ICMR-ൻ്റെ കൺസൾട്ടൻ്റ് അവിടെ വന്ന് പരിശോധിക്കുന്ന സമയത്ത് നേരത്തെ ഇവിടുന്ന് അനുവദിക്കാമെന്ന് പറഞ്ഞ 3 കോടി കൊണ്ട് ആ ലാബ് ഉണ്ടാക്കാൻ തികയില്ലെന്നും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിന് തന്നെ 5 കോടിയിലേറെ രൂപ ചിലവ് വരും, ബാക്കിയുള്ള എക്യുപ്മെൻസും വേണം, എല്ലാം കൂടി 8 കോടിക്കടുത്ത് 7 കോടി സംതിങ് അതിന് ചിലവ് വരുമെന്നാണ് ആദ്യം തന്നെ കണക്കാക്കിയിട്ടുള്ളത്. നമുക്ക് എല്ലാ നിലവാരത്തിലുള്ള ഒരു ലാബ് സെറ്റ് ചെയ്യുമ്പോൾ അതിനേക്കാൾ കൂടുതൽ തുക വരും. അതുകൊണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ടിട്ട് ഏറ്റവും നല്ല നിലവാരത്തിലുള്ള ഒരു റീജിയണൽ ലാബ് ആയിട്ട് അതൊന്ന് അനുവദിച്ചു തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമീപനമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു പരിശോധിച്ച് അതിന് അനുകൂലമായിട്ടുള്ള നടപടി എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, വർഷങ്ങളായി നമ്മൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് കേരളത്തിന് ഒരു എയിംസ് അനുവദിക്കുക എന്നുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം ഈ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 3 വർഷക്കാലം തുടർച്ചയായിട്ട് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇതിനു മുൻപും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ തന്നെ നേരിട്ട് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുകയും നിവേദനം കൊടുക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിരവധി തവണ എയിംസ് സംബന്ധിച്ചിട്ടുള്ള നിവേദനം കേന്ദ്ര ഗവൺമെൻറ്റിൽ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ നമുക്കൊരു പ്രോമിസ് ഉണ്ടായിരുന്നു, ഫേസ്ഡ് മാനറിൽ ആണ് തരിക, നമുക്ക് അനുവദിക്കുമെന്ന്. പക്ഷേ ഇന്നേ വരെ അത് അനുവദിച്ചിട്ടില്ല. അതിനുശേഷം മറ്റ് ചില സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ശക്തമായ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നമുക്കും കർണാടകക്കുമാണ് എയിംസ് അനുവദിച്ച് കിട്ടാത്തത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തവണ എന്തായാലും നമുക്ക് അനുവദിച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ട് അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിക്കാമെന്നും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഇപ്പോഴത്തെ നമ്മുടെ നിപ്പ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം കേരളത്തിലേക്ക് വരാനൊരുങ്ങിയതാണ് ഇത് മനസ്സിലാക്കുന്നതിനും മറ്റും വേണ്ടി. അപ്പോൾ അത് അണ്ടർ കൺട്രോളാണ്, നമുക്കിപ്പം വേറെ ബുദ്ധിമുട്ടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കേരളത്തിലേക്ക് ഇപ്പോഴുള്ള യാത്ര മാറ്റിവെച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മൾ നല്ല നിയന്ത്രണത്തിലാണ്, നമുക്ക് മുൻവർഷത്തെ അനുഭവം കൂടി ഉള്ളതുകൊണ്ട് വളരെ നന്നായിട്ട് നമുക്ക് ആക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കേരളത്തിൽ. അതുകൊണ്ട് അത് നിയന്ത്രണ വിധേയമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ മാത്രമാണ് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് ഇത്തവണ ചർച്ച ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ സന്ദർശിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ടെക്സ്റ്റൈൽസ്, അതുപോലെ തന്നെ വിമൻ ആൻഡ് ചിൽഡ്രൻ വകുപ്പ് മന്ത്രി. ഞാൻ വനിതാ ശിശുക്ഷേമ വകുപ്പ് കേരളത്തിൽ കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലാണ് സ്മൃതി ഇറാനിയെ സന്ദർശിച്ചത്. അവരോട് നമ്മുടെ ICDS പദ്ധതി ഞങ്ങൾ നവീകരിക്കാൻ തീരുമാനിച്ച കാര്യം അവരെ അറിയിക്കുകയുണ്ടായി. അപ്പോൾ കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇതുപോലെ ഒരു സ്മാർട്ട് അംഗൻവാടി എന്ന നിലവാരത്തിലേക്ക് അംഗൻവാടികൾ ഉയർത്തുന്നതിന് നമ്മൾ അവിടെ CDCO ആയിട്ട് ചേർന്നുകൊണ്ടൊരു നല്ല മൊഡ്യൂൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്.
അതിനാവശ്യമായിട്ടുള്ള ഒരു മോഡൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഒരു സ്മാർട്ട് അംഗൻവാടികളാക്കി മാറ്റാൻ, കേരളത്തിൽ ഇനി നിർമ്മിക്കുന്ന അംഗൻവാടികളെല്ലാം സ്മാർട്ട് അംഗൻവാടികളായി നിർമ്മിക്കാനാണ്. അതായത് ആർദ്രം മിഷനിൽ ഗവൺമെൻറ് ആശുപത്രികളെ എങ്ങനെ ഹൈടെക്കാക്കി മാറ്റാൻ ശ്രമിക്കുന്നുവോ, അതുപോലെ നമ്മുടെ അംഗൻവാടികളെ ഏറ്റവും ആധുനികവും അതുപോലെ തന്നെ ഒരു പ്രീ സ്കൂൾ നിലവാരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കുഞ്ഞിന് കിട്ടാൻ പാകത്തിന് ആധുനികവും ശാസ്ത്രീയവുമാക്കി മാറ്റാനുള്ള ഒരു മാതൃകയാണ് നമ്മളിപ്പോൾ അവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ആ മാതൃകയെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞത് അത്തരമൊരു മാതൃക അഖിലേന്ത്യാ വ്യാപകമായി ഉണ്ടാക്കുന്നത് നന്നായിരിക്കും എന്നുള്ള അഭിപ്രായമൊക്കെ പങ്കുവച്ചു. നമ്മുടെ ഈ പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അംഗൻവാടി ട്രെയിനിങ് സെൻറ്ററിനുള്ള ഇവിടെ നിന്ന് തരാനുള്ള ഗ്രാൻറ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 18-19 നിർത്തിവെച്ചിട്ടാണുള്ളത്. അത് പുനഃസ്ഥാപിക്കണമെന്ന് നമ്മളൊരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. വളരെ മസ്റ്റാണ് ട്രെയിനിങ് സെൻറ്റർ എന്ന് വെച്ചാൽ നമുക്ക് നിരന്തരമായ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കേണ്ടതാണ്. ആ സ്ഥാപനത്തിൻ്റെ ഗ്രാൻറ് ഇവിടെ നിർത്തിവെച്ചപ്പോൾ നമുക്ക് വളരെ ഇപ്പം നമുക്കൊരു 1,53,00,000 രൂപ ഇപ്പം അടിയന്തരമായിട്ട് നമുക്ക് കിട്ടേണ്ട പെൻഡിങ് ആയിട്ടുണ്ട്. അത് അടിയന്തരമായിട്ട് അനുവദിക്കണം എന്ന് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ട്രെയിനിങ് സെൻറ്റർ ശക്തമാക്കാനുള്ള സഹായത്തിന് വേണ്ടി നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊന്ന്, ഈ നാഷണൽ ക്രഷേ സ്കീമിൽ നമുക്ക് കുറേ ക്രഷേകളുണ്ടായിരുന്നു. അത് വളരെ പരിമിതമായിട്ടുള്ളൊരു തുകയാണ് അതിന് കിട്ടിക്കൊണ്ടിരുന്നത്. 3,000 രൂപയാണ് ഇതിൻ്റെ ആയമാർക്ക് ലഭ്യമായിരുന്നത് പ്രതിമാസം. അതുപോലും ഇപ്പം നമുക്ക് കിട്ടാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ചില കൃഷികളുടെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടതായിട്ട് നമുക്ക് വന്നിരുന്നു. ഈ ഗ്രാൻറ് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ആ ഗ്രാൻറ്റും പുനഃസ്ഥാപിക്കണമെന്ന് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഷെയർ, അതിൽ നമ്മുടെ ഷെയർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കൃഷിയുടെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടില്ല, പക്ഷേ ഇവർക്ക് ശമ്പളം മുഴുവനായിട്ട് ഓണറേറിയം മുഴുവനായിട്ട് കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് സ്റ്റേറ്റ് ഷെയർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഷെയർ കൃത്യമായിട്ട് അതിന് തരണം, നമുക്ക് തരാൻ ബാക്കിയുള്ള തുക കൂടി കൃത്യമായിട്ട് തരണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അവരുടെ ഓണറേറിയം ഇപ്പോഴത്തെ 3,000-ൽ നിന്ന് ഒരു 6,000 രൂപയായിട്ട് ഹെൽപ്പേഴ്സിന് വർക്കേഴ്സിന് 6,000 രൂപയും ഹെൽപ്പേഴ്സിന് 5,000 രൂപയായി വർദ്ധിപ്പിക്കാനുള്ള അനുവാദവും തരണം, അതിനുള്ള ഗ്രാൻറ്റും സെൻട്രൽ ഷെയറും തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കൃഷി